നാരം പറയുമ്പോൾ എനിക്കൊരു പുണ്യാളന്റെ പവറ് ഇളവയിൽ തലയിൽ നാരം പറയുമ്പോൾ എനിക്കൊരു പുണ്യാളന്റെ പവറ് എനിക്കൊരു പുണ്യാളന്റെ പവറ് ഈ ലോകം എനിക്കൊരു പള്ളി അതിൽ നാണുവാശാനൊരു പാതിരി അപ്പ ഞാനാ കുപ്പി കള്ളടിച്ച തല കുത്തി താലൊഴുക്കാനൊരു തടിയൻ പറയുമ്പോ എനിക്കൊരു പുണ്യാളന്റെ പവറ് എനിക്കൊരു പുണ്യാളന്റെ പവറ് താനൊരു സംഗതി അറിഞ്ഞ അതെന്താണോ പാലൊക്കെ കടവിൽ ഞാൻ മീൻ വാങ്ങാൻ ചെന്നപ്പോ പരിമളം നേരിക്ക് ശൃംഗാരം മീൻ വാങ്ങാൻ ചെന്നപ്പം പരിമളം നേരിക്ക് ശൃംഗാരം എന്റെ കർത്താവേ അച്ചാറ് മത്തിക്ക് വില തേച്ച് നിന്നപ്പോ അവളെന്നെ ഒളി കണ്ണാൽ വല വീശി എന്തോ അവൾ എന്നെ ഒളി കണ്ണാൽ വല വീശി അതെ ആശാന്റെ ചന്തം കണ്ട എന്നെ കണ്ട ഏതുവെന്നും വീഴും മോനെ ിൽ തലയിൽ നാരം പറയുമ്പോ എനിക്കൊരു പുണ്യാളന്റെ പവറ് എനിക്കൊരു പുണ്യാളന്റെ പവറ് നമുക്കൊന്ന് ആഘോഷിക്കണം ആഘോഷിക്കാം ചട്ടമ്പി ചങ്കരൻ തെങ്ങി നിറക്കണ പുത്തൻ കൊടത്തിൽ തേന് ചട്ടമ്പി ചങ്കരൻ തെങ്ങി നിറക്കണ പുത്തൻ കൊടത്തിൽ തേന് മത്തി പൊരിച്ചതും മരച്ചിനി വെച്ചതും കൂട്ടിനൊരിത്തിരി കാന്താരി ഇളവയിൽ തലയിൽ നാരം പറയുമ്പോ എനിക്കൊരു പുണ്യാളന്റെ എനിക്കൊരു പുണ്യാളന്റെ പവറ് ഈ ലോകം എനിക്കൊരു പള്ളി അതിൽ നാണുവാശാനൊരു പാതിരി അപ്പച്ചാ ഇന്ന് ക്രിസ്മസ് നേരത്തെ മുട്ടല്ലോ എവിടെ തുടങ്ങിയില്ല ഇനിയൊന്നുകൂടെ കാണണല്ലോടാ മച്ചി അതെവിടെ പോയി എടി നടിനി ഇന്ന് നിന്റെ അച്ഛനും എന്റെ അപ്പച്ചനും നല്ല ഫോമില മച്ചി അത് ഒരു മീനെടുത്ത് ഇറക്കിക്കൂടെ ഒരെണ്ണം പുന്നമൂട്ടിലും കൂടെ പിന്നെ ഒരു കാര്യം ഇന്ന് എല്ലാവർക്കും പുന്നമൂട്ടിലെ ആഹാരം ആട്ട തീ പോകുന്നെന്ന് കണ്ടാൽ നമുക്ക് എന്റെ വിധവങ്ങ് മാറും ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പുന്നമൂട്ടിൽ വന്ന് ക്രിസ്തുമസും കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചിട്ട് അറക്കിലോട്ട് പോകും പാത്രം ഞങ്ങൾ പെണ്ണുങ്ങൾ കഴുകിക്കോളാം അല്ലേ പാപ്പി തൊമ്മിയും പാർക്കും വേണം പറഞ്ഞിട്ട് എന്ത് ചെയ്യും അവര് പടക്കവും മേടിച്ചിട്ട് വരും അരച്ചാക്കാരി വീട്ടിലേക്കിട്ട് അച്ചാമ്മേ ഇത്തവണ നമുക്ക് ദേവിയെ കൊണ്ട് പശു പറിച്ച് ജീവിക്കണം കൊറേ തിന്നു ഓടോ അറിയിച്ചിട്ട് അച്ചാമ്മയ്ക്ക് തിന്നാമെങ്കിൽ പിന്നെ നിനക്ക് തിന്നാൽ എന്താണ് നിങ്ങൾക്ക് തിന്ന കള്ളിന്റെ പുറത്താവുമ്പോ അറിയത്തില്ല നീ ഒരു കാര്യം ചെയ്തോ ഈ ക്രിസ്മസ് മാല തുടങ്ങിക്കോ
മോളെ ഇന്ന് എന്ത് ദിവസമാണ് നിനക്ക് അറിയാമോ എന്ത് ദിവസമാണ് എന്താ ഗണേശ് ഈ കാണിക്കുന്നത് ഉണ്ണിയേച്ച് പറക്കുന്ന ദിവസമായിട്ട് ഇന്ന് കാപ്പി കുടിക്കും വീഞ്ഞല്ലേ കുടിക്കേണ്ടത് എന്റെ വകതിരില്ലാത്തോട്ട് പോയി ഒരു മുദ്ദ വെള്ളം ചെടുത്തോട്ട് ആദ്യം ഇത് കുടിക്ക് ഇപ്പൊ തന്നെ നല്ലതുപോലെ ഉണ്ടല്ലോ പിന്നീടാകാം ഗ്രേസിക്ക് കേക്കടോ കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് കള്ളു തീർന്നപ്പോ തെങ്ങിൽ കയറി കൊടം കെട്ടാനാണ് നമ്മുടെ അച്ഛൻ പാർട്ടി കള്ളു തീർന്നാ ഇക്കൊല്ലവും കക്കും സത്യത്തിൽ നിന്റെ അച്ഛൻ നായവല്ലേ ചോവന ശരിയാ പറഞ്ഞിട്ട എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നാലുവാരി ശരീരത്തിൽ തെങ്ങിന്റെ ചൂരുണ്ടോ പാഷ്ട അവക്ക് അങ്ങനെ തന്നെ വേണം അവക്കൊരു എല്ലാം കൂടുതലാ ഇനിയിപ്പൊ തൊടാനും പിടിക്കാനും ഒന്നും ഉണ്ടാക്കാൻ സമയമല്ല ഇന്നലത്തെ മീൻ പറ്റിച്ച് തിരിപ്പുണ്ട് പിന്നെ അത് മതി അങ്ങനെ മോള് വേണമുണ്ടോ ഭാപ്പി ഇങ്ങോട്ട് ഒന്ന് വരാം ഒളിച്ചു വയ്ക്കണം മച്ചി ഭാപ്പി എന്താ സമയത്തില്ല അവയില് വലിയ ഇഷ്ട അതുണ്ടാക്കാൻ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണേ കഴിഞ്ഞ ഓണത്തിന് അച്ചാമ്മ ഉണ്ടാക്കിയ സാമ്പാർ ഞങ്ങളുടെ ആളിന് വലിയ ഇഷ്ടമായി അച്ചാമ്മയ്ക്ക് അടുക്കള പണിയൊക്കെ എന്നെക്കാളും അറിയാമല്ലോ ഞങ്ങൾക്ക് ഈ ഇറച്ചി മീനും ഉണ്ടാക്കാനല്ലാതെ വേറെ എന്തറിയാം നമ്മുടെ ഗ്രേസിക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ലോലെ അറിയാം കേട്ടോ അന്യ വീട്ടിൽ പോകേണ്ട പെണ്ണല്ലേ ഒക്കെ പഠിക്കട്ടെ ഞാൻ രാത്രി പള്ളി പോകുന്നത് നീ വരുന്നോ അമ്പലത്തിലോ പോകില്ല എന്നാ പള്ളിയിലെങ്കിലും ഒന്ന് പോണ പറവാനാ ശാല അത് നേരാ ഞങ്ങളെ പള്ളിയിലെ ആർക്ക് വേണേലും കേറാം നിങ്ങൾ ഇങ്ങനെ അമ്പലത്തിൽ കേട്ടിട്ടില്ലല്ലോ ഞങ്ങളെ പള്ളിയിലെ ഏത് ജാതിക്കാർക്ക് വേണേലും കേറാം അതിനൊരു കാര്യമുണ്ട് പറഞ്ഞാ ഈ കുളിക്കാനും പല്ലിക്കാനും പള്ളി പോകുന്ന പോലല്ല അമ്പലത്തിൽ അവിടെ കുറച്ച് ശുദ്ധം വേണം ഏതായാലും നീ പോകുമ്പോ എന്നെ കൂടെ വിളിക്ക് ഉറക്കം വന്നില്ല ഞാനും വരാം ഒന്ന് കുളിക്കാം എടാ ഒന്ന് പെട്ടെന്ന് കത്തിച്ചു തീർക്കടാ ആ ഇത് തീയല്ലേ വെള്ളം തീർന്നെങ്കി പറയണേ നീ ഞാൻ വിളക്കൊന്ന് കത്തിച്ചു തീർക്കടാ കുളിച്ചാൻ കിട്ടവന് അവൻ ഇങ്ങോട്ട് വരാനുള്ള സൂത്രമാ വേണമെങ്കിൽ അവൻ അവിടെ ഇരുന്ന് ശ്വാസം മുട്ടട്ടെ കേട്ടതമ്മേ നീ സാവകാശമായിട്ട് വന്നാ മതി ഇല്ലില്ല എന്റെ പണി തീർന്നു മറ്റവൻ എന്തിയാടാ കുരുകുരുത്ത കണ്ട ഭാർഗവൻ അവനാ ആകാശത്തിലിരിക്കുന്നു ഞാനിവിടെ ഉണ്ട് വേഗം ഇറങ്ങി വാടാ അതേ ഇപ്പൊ തീരും നമ്മൾ ഈ നാടൻ പരിപാടി നിർത്തി കഴുത്ത് കണ്ടിച്ചാലും ഞാൻ ഇനി തൊടൂല അത് കാര്യം വേറെ കേറിയ മാറിയല്ല ഇറങ്ങാൻ കഴിയും അയന്റെ ഓട്ടം വേണ്ട ജയിലിൽ ഇറങ്ങി വരുന്ന ഭാര്യ എനിക്കിപ്പോ നാടൻ ഇഷ്ടല്ല ഭയറപ്പാളി നിന്നോട് ആരെങ്കിലും പറഞ്ഞോടാ കുടിക്കാൻ ക്രിസ്തുമത്തല്ലേ നിർബന്ധമാണെങ്കിൽ ശകലം അടിച്ചേക്കാം അയ്യോ ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല ഒരേ നിർബന്ധമില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെ നിർബന്ധിക്കരുത് എനിക്ക് നാടൻ ഇഷ്ടല്ല അന്നേരം കുന്നേരെ ജോണിച്ചാൻ വരുമ്പോ ഒരു ചുവപ്പ് സാധനം കൊണ്ടുവന്നിരുന്നു എന്താ സോട്ട് ലാൻഡ് ഉണ്ടാക്കുന്ന എസ് പി എസ് പി വിസ്പി 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 അതിനുശേഷം ഞാൻ ഈ നാടനായുള്ളത് എന്തെന്ന് നീ എടുത്ത് കുറിച്ചോ തമ്മി ഇതെങ്ങനെ മനുഷ്യൻ എനിക്ക് സകലം മതി സകല പാവം ഭാർഗവനെ അവൻ ആപ്പിലായി പോയി അവന്റെ ഒരു ലണ്ടനും ഒരു വിസ്പി ഭാർഗവ
ഞാൻ കുളിക്കില്ല കുളിക്കില്ല എടാ തമ്മി നീ ഒരു കാര്യം ചെയ്യ് അവന്റെ പങ്കോട് എടുത്ത് കുടിച്ചോ ആ കുടിച്ചോ കുടിച്ചോ കൊട്ടോടിയ കരൾ ഉരുകി പോകുമോനെ അവന് ചോദിച്ചാലും വേല ആർക്ക് ഇളക്കാനും വയ്യാത്ത മട്ടിലായി എടോ ഇവൻ എങ്ങോടാ ഈ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരുന്നത് നമുക്കൊന്ന് പോയി നോക്കാം പിന്നെ പാതിരാ കുർബാനയ്ക്ക് ഉണ്ണിയേശു പിറക്കുന്ന ആളൻ എന്ത് ഭംഗിയാണെന്നോ ഞാനും വരുന്നു അയ്യേ നായന്മാർ പള്ളി പോവും കുരിശ് വരയ്ക്കാൻ അറിയാമോ പിന്നെ ഇങ്ങനെയാണോ കുരിശ് വരയ്ക്കുന്നത് അങ്ങനെയല്ല ഏ ഇങ്ങനെ കാണിച്ചേ അയ്യോ അങ്ങനെയല്ല ഇതെന്ത് നായർ കിടക്കന എനിക്ക് പള്ളി പോവാൻ നേരമായി അല്ല അതിന് ഉണ്ണിയേശു ജനിക്കാൻ നേരമായില്ലല്ലോ അതിനൊരുപാട് നേരം എടുക്കും അയ്യോ പാതിരാ കുർബാനയ്ക്ക് നേരമായില്ല അതിനുമുമ്പേ സാധനം അങ്ങ് തീർന്നു നീ പോണതുമ്മി അടുത്ത ക്രിസ്മസ് വരെ കഴിയാനുള്ള സാധനം എന്റെ അല്ലെങ്കിൽ തന്നെ തെങ്ങയിലല്ലേ കള്ളിരിക്കുന്നത് നമുക്ക് എപ്പോഴും വേണമെങ്കിൽ കയറി എടുക്കാൻ മേലേ അവനെന്നെ നമ്മുടെ ഭാർഗവൻ അവനല്ലേ നാണുവമ്മാവിന്റെ മുമ്പ് ഇരിക്കുന്ന നാണുവശാലെ മുമ്പല്ല നാണുവശാലെ പിമ്പ് തനിക്ക് ഞങ്ങളുടെ കരോൾപ്പാട്ട് അറിയാം ക്രിസ്മസിന് പാടുന്ന കരോൾപ്പാട്ട് ഒന്ന് വെറുതെ ഇരിയാളിയാ ജനിച്ച അന്ന് തൊട്ട് ഞാൻ തന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത് ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് വെച്ച് അജ്ഞാനികളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് അല്ലേ പങ്കജാക്ഷൻ കടൽ വന്നൻ വാസുദേവൻ ജഗന്നാഥൻ വെറുതെയല്ലേ പരിമള പേരിനെ വിളിക്കുന്നു പക്ഷേ സെനിന്റെയും മീന്റെയും നിന്നെ കൂടെ നയിച്ച് ഒരുമിച്ച് വരുമ്പം
എന്റെ ചരക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ വെക്കും. തന്റെ കച്ചവടം ഞാൻ ഒതുക്കിക്കണം കേട്ടാ, എന്നോട് കളിക്കരുത്. എന്നെ ചൊറഞ്ഞു കേട്ടാ. എടി നിന്റെ ചൊറിച്ചിൽ മറ്റേ എന്നെ കൊണ്ട് സാധിക്കില്ല. തന്റെ ഒരു പുഴുത്തം ഇട്ടുണ്ട് നിന്നെ. എന്ത് ചെയ്യാം, പെണ്ണായി പോയില്ലേ. ഓ ഇല്ലെങ്കിൽ ഉണ്ടാക്കിയേ. തനിക്ക് ഇവിടെ സ്വഭാവം അറിയാൻ വയ്യ. എന്റെ ഇവിടെ കൊടുത്തു മേടിക്കാൻ നടക്കുന്നത്. ഓ അയല അയല രൂപയ്ക്ക് രണ്ട്, പെടയ്ക്കുന്ന അയല രൂപയ്ക്ക് രണ്ട്, രൂപയ്ക്ക് രണ്ടായില. അളവ് കുറവാണോ അറിയിച്ച മലയാളി? തവി നിറഞ്ഞില്ല. വെളിച്ചെള്ളിക്ക് ഇപ്പൊ എന്താ വിലയുണ്ടെന്ന് ആ ചേട്ടത്തിന്റെ വിചാരം. തേങ്ങാ പൊതിച്ച് കൊപ്രയാക്കി ചക്കരി താട്ടി വെളിച്ചെള്ളി ആക്കുമ്പോ എന്താണോ വരും. അഞ്ചു പൈസക്ക് പല്ലുമുട്ടായി. ആ ചെറുപ്പത്തിലെ മധുര അധികം തിന്നരുത്, മൂത്രമൊഴിവിന്റെ സൂക്കേട് പിടിക്കും. അനുഭവം കൊണ്ട് വാങ്ങുന്ന ആളാ നീ. ആ കാശിന് പിണ്ണാക്ക് വാങ്ങിച്ചു തിന്നെ, വയറെങ്കിലും നിറയും. എന്താ പറയുന്നു, പിണ്ണാക്ക് വേണോ അല്ലെ പല്ലുമുട്ടായി വേണോ? ദേവിച്ചായനോട് ഒറ്റയ്ക്കുള്ളപ്പോ ഒന്ന് വരണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. എന്താ മേരി പ്രത്യേകിച്ചൊരു വിശേഷം? അല്ല, എന്നോട് ഏതാണ്ട് ചോദിക്കാനോ പറയാനോ മറ്റോ ഉണ്ടെന്ന്. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. കാളം ആലോക്കുമ്പോഴേ കാര്യം അറിയരുതോ ബേവിച്ചായ? എന്നാലേ എനിക്കൊന്നും ചോദിക്കാനുമില്ല പറയാനുമില്ല. എനിക്കൊരു ബ്ലൗസിന്റെ തുണി തരുമോ? അതിനല്ലേ കടം തുറന്നു കൊണ്ടിരിക്കുന്നത്. കിട്ടാ ബോഡീസ് കാണണം, തിളങ്ങണം, വിലയും കുറഞ്ഞിരിക്കണം കേട്ടാ. അത് മതി. ഒന്ന് നിവർന്നില്ലേ, എന്റെ അളവ് തെറ്റും. 80 സെന്റിമീറ്റർ മതി കേട്ടാ. കടയിൽ പോകാതെ കറങ്ങി നടക്കുക. ഞാൻ ആ ചിട്ടിക്കാരനെ തിരക്കി പോയതാ, കണ്ടില്ല. ഏത് ചിട്ടിക്കാരൻ? വീട്ടിൽ വെച്ചോ, ഒന്ന് കാണാൻ സൗകര്യമില്ല. എന്നാ പിന്നെ നാട്ടുവഴിയിലാക്കാന്ന് വെച്ചല്ലേ. എന്താ നിനക്ക് പേടിയുണ്ടോ? പേടിക്കേണ്ടവരെയൊക്കെ പേടിക്കണ്ടേ പ്രവേട്ട. എനിക്ക് തോന്നുന്നത് അച്ഛനും അപ്പച്ചനും ഒക്കെ സമ്മതിക്കുന്ന. എനിക്ക് വിശ്വാസമില്ല. നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? അതുകൊണ്ടല്ലേ ഈ കുടുങ്ങിക്കിടക്കുന്നത്. ആഹാ, എന്നാ ഞാൻ നോക്കിക്കോളാം. സാറ് കൊറേ നേരമായി നിന്ന് സൊല്ലുന്നു, ദേവിച്ചായൻ അന്വേഷിക്കുന്നുണ്ടോ? വേഗം കടയിൽ പോവാൻ നോക്ക്. എന്താ ബോറടിച്ചോ? ബോറാകാതിരിക്കാൻ വേണ്ടിയാ. അധികാരി കാളയുടെ കുണ്ടിച്ച് ജീപ്പ് മുട്ടിച്ച് ചങ്ങിട്ടുണ്ട്. അത് കണ്ടിട്ട് വിളിച്ച്. സാരമില്ല, നിനക്ക് തന്തയില്ലല്ലോ. എന്റെ തന്തക്കല്ല, വറീച്ചന്റെ തന്തക്ക്. അപ്പൊ ചോദിക്കണം, വറീച്ചന്റെ തന്ത ഞാൻ കണ്ടിട്ടുള്ള. നീ കാണാൻ തന്തയുള്ളൂ, ഞാൻ ചോദിക്കട്ടെ. മച്ചിപ്പാപ്പി ആള് വാങ്ങാം, കാര്യം ഒന്നും കാണുന്നില്ല. എന്തായി ഗ്രേസിയുടെ കല്യാണ ആലോചന? അവള് സമ്മതിക്കണ്ടേ? ഇക്കാലത്ത് അഴകും അലങ്കാരവും ഒക്കെ നോക്കിയിട്ട് വല്ല കാര്യവും ഉണ്ടോ? 10 പണം കയ്യിലുള്ള ചെറുക്കനാണോ പെണ്ണിന് സുഖമായി? ഞാൻ എപ്പോഴും ആലോചിച്ചു, നമ്മൾ ഒരു ജാതിയായിരുന്നെങ്കിൽ പെണ്ണിനെയും ചെറുക്കനെയും തിരക്കി നാട് മുഴുവൻ നടക്കണ്ടായിരുന്നു. ഇന്നാണ് ഈ പ്രഭാരം വീട്ടിൽ പറയുവാ, അവന് പള്ളിയിലെത്തനാവാൻ വലിയ കൊതിയാണെന്ന്. നമ്മുടെ ഗ്രേസി ഇവിടെ പറയും, അവർക്ക് കന്യാസ്ത്രീ ആയാൽ മതി. അതൊക്കെ സൂത്രമല്ലേ അച്ഛാമേ, നമ്മൾ വളർന്ന കാലഘട്ടമാണെന്ന് വെച്ചു. ഇതിങ്ങടെയൊക്കെ മനസ്സിലിരിപ്പ് വേറെ.
നേരെ ഒരുപാടായി അത്താഴത്തിന് അരിയിച്ചിട്ടില്ല ഞങ്ങളുടെ വീട്ടുകാരൻ രാത്രി ഗോതമ്പാക്കിയ പിന്നെ ഇരട്ടി പണിയാ കണ്ടോ കമ്പനിക്ക് ലാഭം കമ്പനിക്ക് ലാഭം ആറ് തരംകാലിയാക്ക് ഇനിയും വെക്കാം ആർക്കും വെക്കാം എപ്പോഴും വെക്കാം എന്തും വെക്കാം വേ രാജാ വേ ആയി ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും രണ്ട് വെച്ചാൽ നാല് കിട്ടും നാല് വെച്ചാൽ എട്ട് കിട്ടും വേ എത്തി കഴിഞ്ഞോ ആ മൂന്നാസത്തിൽ കണ്ടോ എന്തോ കത്ത് നോക്കൂ ഞാൻ കണ്ടോ മൂന്നാസത്തിൽ വേ രാജാ വേ ഒന്ന് വെച്ചാൽ രണ്ട് രണ്ട് വെച്ചാൽ നാല് കിട്ടും നാല് വെച്ചാൽ ആറ് കിട്ടും എട്ട് വെച്ചാൽ ആറ് ആർക്കും വെക്കാം ഹായ് അഞ്ചു വെച്ചാ പത്ത് കിട്ടും പത്തും പോയാലോ പത്തും പോയാ വീട്ടിൽ പോവാം ശരി എന്നാ മാറണ ഞാനും വെച്ച് നോക്കട്ടെ ഡയമണി തന്നെ വെച്ചിരിക്കും എനിക്കാണ് അടിച്ചത് കാശാടോ എടോ കാശ കാശാടോ കാശുവാ കാശ് പത്ത് രൂപയുടെ പത്ത് രൂപയാടോ ആ അങ്ങനെടാ അതിന്റെ ഒരു വീടാ എന്താണ് നിക്കണം അല്ല വെക്കുന്നില്ല വേണ്ട ഇനി വെച്ചാല് ക്ഷീണിക്കും ഇത് വേണ്ടോ അതുപോലെ ആർക്കും അടിക്കാം ആർക്കും പറ്റാമാരെ ഇങ്ങനെ അക്രമം ചെയ്യാവണാ മകിട 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 പന്ത്രണ്ട് ആറെന്തായാലും പത്ത് താനെപ്പോഴും എങ്ങനെയാ തന്റെ കൂടെ ഇനി കളിക്കുന്നില്ല കൊതിയ മാപ്പിള തന്റെ കൂടെ കളിച്ചാൽ ഇനി എന്റെ പക്ഷി വരും മാപ്പിളേ മാത്രമല്ല നാനന്മാരും കൊതിയന്മാരാ കൊതിയ മാപ്പിള ഈ വർഗത്തിനെ വിശ്വസിക്കാൻ പറഞ്ഞു മൂന്നായിരുന്നോ നീ പറഞ്ഞു നീ എവിടെ ഉണ്ടോ അല്ല രണ്ടാലേ വഴിയുള്ളൂ രണ്ട് രണ്ട് തന്നെയാ രണ്ട് തന്നെയാ നമുക്കങ്ങ് ക്ഷമിക്കാം വാ കളിക്കാം ആമേശന്റെ കൂട്ടത്തിൽ ഇനി എന്റെ ആയുസ് ഞാൻ കളിക്കത്തില്ല കളി നിർത്തിയോ അപ്പച്ചനെവിടെ അച്ഛ കാപ്പി കാപ്പി അപ്പച്ചനോണ്ട് കുറവ് അപ്പച്ചനെ ഇങ്ങോട്ട് വിളിക്കട്ടെ കളി കഴിഞ്ഞില്ലല്ലോ അയാളുടെ കൂടെ കളിക്കാൻ ഇനി അറക്കനാണെന്നുള്ള രണ്ടാമത് എനിക്ക് വരണം ഇനിയിപ്പോ കഴിച്ചു വന്നാലും എന്നോട് കഴിക്കത്തില്ല ഉണ്ണുമുണ്ണി കളിച്ച തന്റെ ഒന്ന് കളി എന്നേ അച്ഛ ഇത്ര വാശി പിടിച്ചാലോ ആ ഇത്തവണ വാശി തന്നെയാ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല നൂറാമത്തെ പ്രാവശ്യം നൂറ്റൊന്നാമത്തെ പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കാലോ അല്ല ഞാൻ ഒന്ന് ഉണ്ടാക്കി പറഞ്ഞല്ല അത് പോയിരുന്നു അപ്പച്ച കാപ്പി നിന്റെ തന്നെ കൊണ്ടേ കൊടുക്കും അച്ഛന് കൊടുത്തു എനിക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളുടെ മുമ്പിലേക്ക് വാശി പിടിക്കല്ലേ ഇനി ഉണ്ടാവട്ടെ പൊന്നമുട്ടി പറയിച്ചത് തന്റെ ഒന്നേ ഉള്ളൂ അതെല്ലാവർക്കും അറിയാം ലോകം മുഴുവനും കുപ്രസിദ്ധമാണ് നേരം പോണ് നീ ഒരു ഒറ്റ ദിവസം വിളിക്കുന്നുണ്ടാ ഞാൻ വരുന്നത് വേറെ വെറുതാക്കാരിവിടെ ഇരിപ്പോൾ അവരാരും വിളിച്ചാൽ ഞാൻ വരത്തില്ല അതല്ല എനിക്കറിയില്ലേ പന്ത്രണ്ട് എപ്പോഴും പഠിക്കാൻ പോണ്ട വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ ടൈപ്പറൈറ്റിംഗ് ക്ലാസ് പോവുക ഇതെന്താണൊരു പൊളിച്ചു മാറ്റം ഇതാ ഇത് നോക്കിയോ
ഒന്നുകൂടെ നടക്കണം തോന്നുന്നില്ലേ? ആ അത് വേറെ. എന്താണ് വെറുതെ അല്ലേ ആളുകൾ പരിമളം നേരിന്ന് വിളിക്കുന്നത്? കാശ് മുടക്കിട്ടോ. അപ്പൊ മീൻ കച്ചവടം നിർത്തിയോ? കച്ചവടമൊക്കെ അത് തന്നെയാണ്, പക്ഷെ മേരി എടുത്ത് വരണവര് മീൻ മണക്കാന്ന് പറയാൻ പാടില്ല. നേരെ പോയി, ഞാൻ പോട്ടെ. പറയിച്ചമ്മളുടെ മോളല്ലേ, ഇത്തിരി പൗഡർ ഇട്ടിട്ടുണ്ടോ? പൗഡർ ഇട്ടിട്ടുണ്ട്. ഇട്ടാ ഇട്ടാന്ന് അറിയണം, ചുമ്മാ ആണോ കാശ് മുടക്കിട്ടല്ലേ പൗഡർ കിട്ടണത്? ദാ ഇത് വേണ്ട, വില പിടിപ്പുള്ള മോടിയിട്ടാണ്, മരവാണ്. മാതാവേ നേരെ ഒരുപാടായില്ല, കണ്ണപ്പനെ കാണാൻ പോണേന്ന് കൊച്ചു പറഞ്ഞില്ല. അവനെ അങ്ങ് മാറ്റി കിട്ടിയാലോ? നീ ഒന്നേ എന്താ അപ്പച്ച? നെറ്റിനെന്തോ ഒന്നുമില്ലല്ലോ. എടീ, ഈ നെറ്റിയിലെ പൊട്ട ഹിന്ദുക്കൾക്കുള്ളതാ, പുണ്യമുട്ടുകാരെ പഴയ ക്രിസ്ത്യാനികളാ, മഴക്കാസികളല്ല. ഇപ്പൊ എല്ലാവരും പൊട്ട് തൊടും അപ്പച്ച. അപ്പൊ ഇനി അമ്പലത്തിന് പോകാമല്ലോ. അമ്പലം വേറെ, പള്ളി വേറെ, കൃഷ്ണൻ വേറെ, ക്രിസ്തു വേറെ. ക്രിസ്തുവിനോളം വലിയ ആളാണോ കൃഷ്ണൻ? എന്താ അപ്പച്ച? വിശ്വാമ്പ്രാൻ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പൊട്ടി. ഇതിന് കൃഷ്ണൻ ഉണ്ടല്ലോ, ഒരു തോച്ചൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൃഷ്ണൻ സർപ്പത്തിന്റെ തലേ കയറി നൃത്തം ചെയ്തു. ക്രിസ്തു ഒരു ഞാഞ്ഞോളിന്റെ വാലിലെങ്കിലും കയറിയിട്ടുണ്ടോ? നീ പോടി വിവരം കിട്ടോളെ. അല്ലേ, എന്നെ എന്തിനാ തല്ലിയത്? കേട്ടില്ലേ? ആ, ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ഇപ്പൊ എനിക്ക് കൃഷ്ണനോട് ബഹുമാനം തോന്നുന്നു. എന്റെ മിശിയാതമ്പുരാനെ, അങ്ങയുടെ 5 തിരുമുറുകൾ ഓർത്തെങ്കിലും ഈ പാപിയോട് ക്ഷമിക്കണമേ. ആമേൻ. ദീപം, ദീപം. മയക്കുമോ, മയക്കുമോ.
അങ്ങനെയാണെങ്കിൽ താൻ വിഷമിക്കണ്ട, അവൾക്ക് വേണ്ടി ബാക്കിയുള്ള പണം ഞാൻ ഉണ്ടായിക്കോളാം. ഗ്രേസി എന്റെയും കൂടെ മോള. അത് നളിനിക്ക് വേണ്ടി ചെറുക്കുട്ടി വെച്ചിരിക്കുന്നല്ലേ, ഇതിനു വേണ്ടി ചെലവാക്കിയാലോ? സമയമാവുമ്പോ എല്ലാം നടക്കും അച്ഛാമേ, ആദ്യം വന്നത് ആദ്യം നടക്കട്ടെ. താൻ പറയുന്നതിന് എനിക്ക് പ്രമാണം അല്ല, എനിക്കെന്താ? പിന്നെ ഇന്ന് കട തുറക്കണോ? അമ്പലത്തിൽ ഉത്സവാ, ഞാൻ ഇന്ന് മുഴുവൻ അവിടെ ആയിരിക്കും. കടയിൽ ഞാൻ പൊക്കോളാം, താൻ ഉത്സവത്തിന് പൊക്കോ. രാത്രി ഞാൻ കാണൂല, ഇന്നത്തെ പരിപാടി നമ്മുടെ കരക്കാരുടെ വകയാ. ഞാൻ കടയിൽ പോയച്ചു വരാം. എന്താ ബാപ്പി? നമ്മുടെ സുലോന ഇല്ലേ, അവളുടെ കല്യാണം കഴിഞ്ഞു. എന്നെ എന്നാണെന്ന് അറിഞ്ഞില്ല. അവളൊരു ക്രിസ്ത്യാനി തിരക്കിനെ രജിസ്റ്റർ വിവാഹം ചെയ്തു. ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? സുലോചന നായരൊട്ടിയാ. എന്തായാലും എന്താടി, അവളൊരു പെണ്ണല്ലേ. എന്നാലും രണ്ട് ജാതിയല്ലേ. നീ വലിയ വർഗീയമാണല്ലോ ഡി. അതല്ല, പ്രവചേട്ടനൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നാൽ എനിക്ക് സഹിക്കൂ. ഞാനൊരു നായര തിരക്കിനെ കല്യാണം കഴിച്ചാലോ? എന്നാ പിന്നെ കയറാം, അമ്പലത്തിൽ കയറാൻ ഒക്കൂ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചു പോയാൽ എന്ത് ചെയ്യും? സ്നേഹിക്കരുത്. എന്തിനാ സ്നേഹിക്കുന്നത്? അറിഞ്ഞൂടെ രണ്ട് ജാതിയാണെന്ന്? ഗ്രേസി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ആലോചിക്കായിരുന്നു. ഇന്ന് ഉത്സവല്ലേ, നിന്റെ ചേട്ടൻ കട വരുന്നുണ്ടെന്ന് ചോദിച്ചേ. അമ്പലത്തിൽ പോകാത്ത പാർട്ടിയാ, അവിടെ ഉത്സവ ശിവരാത്രി ഒന്നും കാണില്ല. നീ പോകുന്നുണ്ടോ? ഞാനും അമ്മയും അച്ഛനും പോകും. രാത്രി കഥകളിയും പാട്ടും എല്ലാം ഉണ്ട്. വെടിക്കട്ടെ കാണാനേ, ഞാൻ വരും. നിന്നെ അവിടെ കാണണം കേട്ടോ. എന്തിനാ? നമ്മൾ തമ്മിൽ ഒരു ദിവസം ഇല്ലല്ലോ. പറയാനുള്ള പരസ്യമായി പറഞ്ഞാ മതി. ഓ, പതുക്കെ തന്നെ പണ്ടാരണേ, നിന്റെ ഒരു തൊള്ള. എന്താ മോളെ പരസ്യം? വേവിച്ചേനെ, എന്നോട് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന്. എന്താണ് രഹസ്യം? അതെ അമ്മച്ചി, അമ്പലത്തിലെ ഉത്സവം വെടിക്കട്ടെ, പ്രസാദം. എനിക്ക് അമ്പലത്തിലെ പ്രസാദം നല്ല ഇഷ്ടമായതുകൊണ്ട് ഒരിച്ചിരി കൊണ്ട് തരവും ചോദിക്കായിരുന്നു. അയ്യോ, അത് അങ്ങനെ കഴിക്കാൻ പാടില്ല. കഴിക്കാൻ പാടില്ലെങ്കിൽ വേണ്ട, ഇതല്ല ഊട്ടി.
ചക്കപ്പുഴുക്ക് വഴമ്പി വെച്ചിരിക്കുക. അവൾ ഇനിയും വന്നില്ലേ? ഗ്രേ, ഗ്രേസി, വാ അവിടെ. അല്ല, ഇതാര് പറഞ്ഞാലും പപ്പുവ? എന്താണ്, ഇന്ന് നാട്ടുകാരെയൊന്നും പറ്റിക്കാൻ പോയില്ലേ? ഇന്ന് രാത്രിയാ പരിപാടി, അമ്പലത്തിൽ ഉത്സവമായി. ആ, അപ്പൊ ഇന്നൊരു വാരി വാരും. എന്റെ പൊന്ന് മേരിയല്ലേ, എനിക്കൊരു 15 രൂപ കടം തരണം. നാളെ നേരം വെളുക്കുമ്പോ കൊണ്ടുതരാം. ഇതിനു മുമ്പ് ഒരുപാട് നാളെ കേട്ടോളല്ലേ ഞാൻ, എന്റെ കാശില്ല. നിന്റെ ഓശാരൊന്നും വേണ്ടടി, ഇത് പറയാൻ വെച്ചതാണ്. കർത്താവ്, ഇത് ഏത് ബാബത്തിന്റെ വീട്ടിൽ നിന്നാണ്? എന്റെ കയ്യിൽ എന്ത് കണ്ടാലും നിനക്ക് ഞാൻ കട്ടതാണെന്നേ തോന്നുന്നു. നിങ്ങൾ ആ മോതിരം തന്നപ്പോഴും നീ ഇതാണ് പറഞ്ഞത്. മോതിരത്തിന്റെ കാര്യമൊന്നും പറയണ്ട, തന്നെ പോലീസ് പിടിക്കാനും എന്റെ വിടുക്കൊണ്ട. ഇത് അങ്ങനെ ഒന്നും അല്ലടി, ഞാൻ അന്നം പുന്നാരം പറഞ്ഞതാ. അയ്യേ, ഇത് വീട്ടിൽ നിന്ന് കിടന്നാണല്ലോ, വെറും പേട്ടയാണല്ലോ. നീ ഒരു കാര്യം, ഇതിനെ കൊന്ന് കറിയാക്കി നീ. ഞാൻ കള്ളു വാങ്ങിച്ചോണ്ട് വരാം, നാളെ കാലത്ത് നിന്റെ കാശും തന്നേക്കാം. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമല്ലേ, ഇത്തവണ കൂടെ തനിക്ക് ഞാൻ കാശ് തരാം. പത്ത് രൂപയുണ്ട്, വെളുപ്പിനെ ഇങ്ങ് എത്തിച്ചേക്കണം. കാലത്തിലേക്ക് മീൻ വാങ്ങാനുള്ളതാ. ചിലപ്പോ ഇന്ന് രാത്രി തന്നെ ഞാൻ എത്തിയെന്ന് വരും. കാലത്തണ്ട, എന്റെ രൂപ എത്തിച്ചാ മതി. ഇച്ചിരി തീരാവല്ലേ. ആ, കാത്തിയാഞ്ചേച്ചി ഇങ്ങോട്ട് വന്നത് നന്നായി. എനിക്കൊരു ഉപകാരം ഇത് തരുവോ? എന്താ മേരി? എനിക്ക് തീരെ സമയമില്ലാത്തോണ്ടാ. ദൈ, ഈ തറാനൊന്ന് കൂട്ടാൻ വെച്ച് തരുവോ? അതിനെന്താ? പ്രബേട്ട, എനിക്ക് പേടിയാവുന്നു. എന്തിന്? അവരൊക്കെ അമ്പലപ്പുറമില്ലല്ലേ, നീ വാ. എന്തിനാ ഈ രാത്രി എന്നോട് കാണണമെന്ന് പറഞ്ഞത്? നിന്റെ കല്യാണക്കാരി എന്തായി? അപ്പച്ചൻ അത് തീരുമാനിച്ചു വിട്ട. നീയോ? ആ മുറ്റത്തുയരുന്ന കല്യാണപ്പന്തലിൽ നീയും നിന്റെ ഭർത്താവും കെട്ടിക്കേറുന്നത് ഞാൻ എങ്ങനെ നോക്കി നിൽക്കും? പ്രബേട്ട, അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ പന്തലിൽ അന്ന് എന്റെ ശവമായിരിക്കും. ഈ ജന്മത്തിൽ മറ്റൊരു പുരുഷൻ എന്റെ ശരീരത്തിൽ തൊടില്ല. അയ്യോ, thank you.
പ്രഭാകരന്റെ മുറിയിൽ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത് തുണി കൊടുക്കാറിയാ. നിങ്ങൾക്ക് ചൊണയല്ലെങ്കിൽ അവരുടെ നടുവിൽ നിന്ന് കൊടുക്ക. ചൂല ചൂല എന്റെ അമ്മയടി. എടി നസാൻജി തവാൻജി നിന്റെ മോളല്ലേ, വേലിയാടാതിരിക്കൂ. നീ എത്ര വേലിയടിക്കുന്നു എനിക്കറിയാമടി. അല്ലേ വെറുതെ മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന പെണ്ണിനെ പറ്റി പരസ്യം പറഞ്ഞാടില്ലേ? ഇങ്ങനെ പത്തോടൊക്കെ ഇറങ്ങിയ പത്താം മാസം ഇവനെ അറിയും. നേരം നടക്കണം, ഞാൻ കാണിച്ചാ. ഇയാൾ ഞങ്ങൾ എന്ത് കാണിക്കാന്? താൻ തന്റെ അച്ഛനെ കാണിച്ചാ മതി. നിന്റെ അച്ഛനെ ഞാൻ കാണിക്കാൻ ചൂടേ. അപ്പൊ കൂട്ടും കൂടി നടന്നതിന്റെ ഫലം അനുഭവിക്കും. കണ്ട വഴക്കത്തിൽ നാമാരെ നാവിന്ന് ഞാൻ എന്തൊക്കെയാ കേക്കണത്. എന്റെ കർത്താവേ, അതേടി മാർഗവാസി, നിന്റെ പുന്നാരെ വോക്ക് ഞങ്ങളുടെ മാര്യാർക്ക് ഞാൻ പിടിച്ചത്. എടോ കല്യാണം കഴിച്ചു കൊടുക്കാൻ കാശില്ലെങ്കിൽ ആ തന്റെ കൊണ്ട് നിർത്ത്. ആവശ്യക്കാരുണ്ടാവും. നിനക്ക് മൂക്കി വലിക്കുന്ന ഞാൻ കാണിച്ചു തരാ. മതി തുണി കൊടുത്ത് കഴിഞ്ഞെങ്കിൽ ഇറങ്ങി വരാൻ പറയണ്ടി. നിന്റെ മോളോടെ നാളെ നേരെ ഒന്ന് വിളിച്ചോണ്ട് നിന്റെ മോളെ ശൃംഗാരം ഞാൻ നിർത്തിത്തരാം. നേരം വിളിച്ചാൽ നീ ഉണ്ടാക്കും. ഞങ്ങളുടെ തുണി മായന്റെ ആരാത്ത തുണിയാണ്. ഇന്നലെ ബില്ലിന്റെ തുണിയാണ്.
ഒന്നാന്തരം തുണിയാണ്. ഇന്നലെ ബില്ലിയിൽ നിന്ന് വന്നതാണ്. നമ്പർ വൺ തുണിയാണ്. ആർക്കും വായിക്കാം. മാറിപ്പോയാൽ കീറിക്കൊടുക്കും. അല്ലല്ല, കീറിപ്പോയാൽ മാറിക്കൊടുക്കും. നീ പോയാ നോക്കണം നോക്കണം. ഏത് വിധ ശരീരം ഉള്ളവർക്ക് ഈ ഒറ്റ ബസ് ഉപയോഗിച്ചാൽ മതി. ആദായത്തിന് ഒരു ഷർട്ട് വേണമായിരുന്നു. ഷർട്ട് വേണോ? ഇങ്ങോട്ട് വാ. രണ്ട് പഴംപൊരിയും കൂടെ. രണ്ട് പഴംപൊരി, മൂന്ന് പഴംപൊരി വാങ്ങിച്ചോ. എന്തോ കഴിക്കുന്നത്? പാലാണോ അതോ കരിക്കുമ്പോഴോ? ആണോ? കരിക്കുമ്പോഴോ ആയിക്കോട്ടെ. പിന്നെ ഒരു 500 മില്ലി പട്ടയും കൂടി വാങ്ങിച്ചു. ഇവിടെ നോക്ക്, ആശാനെ ഒരു കൂടു സാധനം വെച്ചു. കൊണ്ടുവാ. പത്ത ശരീരത്തിന് എത്ര നല്ലതെല്ലാം ഓർമ്മ വെച്ചോ. നല്ല കഴിഞ്ഞ. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവൂലേ? 24 മണിക്കൂറും ഇവിടെ കാണും. ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ നാളെ വരാം. എന്നാ അളവ് എടുത്തിട്ട് പോകാം. വേണ്ട, നാളെ തുണി എടുക്കാം, മറ്റന്നാൾ അളവ് എടുക്കാം, അതിന്റെ വ്യത്യസ്ത തുണി എടുക്കാം. അപ്പൊ ഞാൻ വരട്ടെ. വേണ്ടേ, നല്ല ഒന്നാം ക്ലാസ് കുത്തരിയാ. രൂപ 2000 തരാനൊക്കത്തില്ല. അല്ലെങ്കിൽ ലയാളപ്പുഴ കൃത്രിമം കാണിക്കണം. അതെനിക്കറിയത്തില്ല. ഇവിടെ കുത്തരിക്ക് 2 രൂപ 10 പൈസയല്ലേ. ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് എത്രയാണോ അറി വേണം. നമ്മൾ തമ്മിൽ എത്ര കാലമായിട്ട് കാണുന്നവരാ. നമ്മൾ തമ്മിൽ ലാഭവും നഷ്ടവും നോക്കാനുണ്ടോ? 2 രൂപ 10 പൈസ മതി. എനിക്കൊരു 1.5 കിലോ അരി വേണം. കാശ് 2 ദിവസം കഴിഞ്ഞു തരാം. അയ്യോ അത് പോരാ. ഇവിടെ കടവേർപ്പാടില്ല. ഇന്ന് രൊക്കം നാളെ കടം. മനുഷ്യനെ കുടക്കിന് വാങ്ങാനൊക്കെ പതിവുള്ളതാ. എപ്പോഴും കാശ് എളിയിച്ച് വെച്ചോണ്ട് നടക്കാൻ പറ്റിയല്ല. രൊക്കം കാശില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കണ്ടേ? ഞാൻ തരാൻ തള്ളേ. ഇങ്ങോട്ട് വാ. കാശ് നാളെ തന്നാ മതി. വാ. കാശേ സൗകര്യമുള്ളപ്പോ തന്നാ മതി. അരി കൊണ്ടുപോയി കൊച്ചിനെ കൈ വെച്ചുകൂടെ. അറിയണം. പൊന്നൊരച്ചറിയാം. ഒറ്റക്കൽ മനുഷ്യനെ പോയെങ്കിൽ പാടും. വണ്ടിയോടെ അടുത്തപ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിഞ്ഞത്. തൊട്ടയുടെ നീളം തൊടല വരെ. അമ്മയ്ക്ക് വരെ ജോലിയില്ലേ? അമ്മ പോയെ. വെള്ളം ഞാൻ എടുത്തു വരാം. ഈനാം വേട്ടിക്ക് മരപ്പെട്ട് കൂട്ടും. കാക്ക കുളിച്ചാ കൊക്കാകുകയല്ലടി. അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? തൊട്ടയുടെ വെച്ചിട്ട് പോ. കൊത്തി കൊത്തി മുളച്ചിക്കലെ കൊത്തുന്നോ? ഇതേ എന്റെ ആമ്പറന്നാൻ കാച്ചു കൊടുത്ത് മേടിച്ചതാ. കൈ നനയാതെ മീൻ പിടിക്കണ്ട. നമുക്ക് വേറെ തൊട്ടി വാങ്ങിക്കാം. അമ്മേ, അമ്മ ഒന്ന് ഇങ്ങോട്ട് വരൂ. തവിക്ക് ചേർന്ന കണയാ. നിന്റെ തൊട്ടി കൊണ്ടുപോയി പെട്ടിയിൽ വെച്ച് പൂട്ടി വെക്കരി. നാണമില്ലാത്തണ്ട അവിടെ. ഒരാന കിടത്താലേ അതും അവനൊരു തണലാ. നിന്റെ തൊള്ള അടക്കടിക്ക്. നിന്റെ അണ്ണാക്കി ഞാൻ മണ്ണ് വാരി. അമ്മ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? അമ്മച്ചി അല്ലേ അവരുടെ നാവ് കേട്ടില്ലേ? ഒപ്പത്തിനൊപ്പം നിങ്ങളും പറഞ്ഞിട്ടല്ലേ. നളിനി അണ്ട മാർഗവാസിയോടെ കൂട്ടു പിടിച്ചപ്പോഴേ ഞാൻ അധ്യാനോടെ പറഞ്ഞതാ. അടുക്കളയിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇനി ആരെയായിട്ട് അവർ തൊട്ടി വായിപ്പിക്കുന്നത്? മേരി, പരിമളം മേരി, മേരി, പരിമളം മേരി. ഓ, നിന്നെ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. ഇന്ന് എവിടെയായിരുന്നു മേരി ഈ കച്ചവടം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം വല്ലതുണ്ട്. ഇന്ന് കുറച്ച് കായലുമീൻ കിട്ടി, അതുകൊണ്ട് പോയതാ. സ്ഥാനം ഞാനല്ലേ തിരക്കണത്. ആ, എന്ത് ഭംഗി, എന്ത് ചന്തം, എന്ത് സൗന്ദര്യം, എന്തൊരഴകി. ഓ, നീ ഇങ്ങനെ
ഇങ്ങനെ കഴിയേണ്ടവൾ അല്ലടി മേരി. കാറും ബംഗ്ലാവും വേലക്കാരും ഒക്കെ ആയിട്ട് ഒരു മഹാറാണിയെ പോലെ കഴിയേണ്ട കപ്പാസിറ്റി നിന്റെ കയ്യിലും. പോവപ്പോ ചേട്ടാ, ഞാനൊരു വലിയ പരിപാടിയുടെ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് മേരി. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് നടപ്പിലാക്കാം. എന്ത് പരിപാടിയാണ്? ഒരു ഡാൻസ് പരിപാടി. നമുക്ക് ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഡാൻസും പാട്ടും കൂത്തുമായിട്ട് രസിച്ച് ജീവിക്കാം. നീ ഡാൻസ് ചെയ്യും, ഞാൻ പാട്ട് പാടും, അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടും, നീ ഡാൻസ് ചെയ്യും. ഇതാണോ ഇത്ര വലിയ പരിപാടി? ആ വെള്ളം വാങ്ങി വെച്ചേക്ക്, എനിക്ക് എന്റെ കുലത്തൊഴിലുണ്ട്. മേരി മേരി, ഞാൻ പറയുന്നു കേൾക്ക്, നിനക്ക് മഹാറാണിയെ പോലെ ജീവിക്കാം. ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? വേറെ ആരെങ്കിലും നോക്കാം. ഇവിടെയും കൊണ്ട് പോയാൽ ഇവിടെ എന്നെയും വിറ്റ് ജീവിക്കും. എന്തോ ഇവിടെ നീ നാളെ മുതൽ ഇവിടെ മിറ്റം അടിക്കാൻ വരണ്ട. അയ്യോ, ഞാൻ അവിടെ ഇവിടെയും കൂടെ ഒന്നിച്ചടിക്കണ്ട. ഒന്നുകിൽ അവിടെ, അല്ലെങ്കിൽ ഇവിടെ. അയ്യോ, ഒരു കുടുംബം കഴിഞ്ഞ് വിടണ്ടേ? അവിടുന്ന് ഇവിടുന്ന് കൂടെ ആണോ? അത്രയാളോ? അവള് വരുന്ന കാശും കൂടി ഞാൻ തരാം. എന്താ പോരെ? ദൈവം പറഞ്ഞാ പിന്നെ ഞാൻ എന്ത് പറയാന്? പിന്നെ അവിടുത്തെ രഹസ്യങ്ങൾ അറിഞ്ഞ് ഇവിടെ ഒന്ന് പറയാൻ ഒക്കില്ല. അങ്ങനൊരു കാര്യമുണ്ടല്ലോ. എന്തായാലും ആ പെണ്ണിന്റെ ആലോചന? ഓ, അതൊന്നും നടക്കാൻ പോകില്ല. നല്ല ഒന്നാന്തരം നായർ മറവാട്ടി വന്ന് ഈ വറയച്ചിന്റെ അപ്പന്റെ അപ്പനെ പണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോണവരായിരുന്നു. നീ വല്ലതും കഴിച്ചാ നോടി വന്നേ? നേരത്തിനും കാലത്തിനും ഭക്ഷണം ഇല്ലെങ്കിൽ ഉടനണങ്ങി പോവും. കാപ്പി എടുത്തു വേ, ഞാൻ അപ്പുറത്തൊന്ന് കയറിട്ട് വരാം. അയ്യോ, കോഴി നല്ല എല്ലാം കൊത്തി തിന്നു. ഈ കൊച്ചു എന്നാ നോക്കിയിരിക്കുക? അപ്പുറത്തുള്ളവൾ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഇവിടെ മുറ്റടിക്കാൻ വരുതെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ അടിച്ചിട്ട് വേറെ എവിടെ അടിക്കും? അവൾ അത്രയ്ക്കായോ? എന്താ പറയാനാ ചമ്മച്ചേട്ടി, താന്ന് ജാതിയല്ലേ? നീ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ വേറെ എവിടെയും ജോലിക്ക് പോട്ടെ.
നൂറ് വട്ടം സമ്മതമാ. പക്ഷേ ഒരു കാര്യം, അവിടുത്തെ രഹസ്യങ്ങൾ എങ്ങനെ അറിയും? അതും ഒരു കാര്യമാണ്. ഞാൻ ഫോട്ടോ ചേട്ടത്തി. അപ്പഴേ രൂപ ഇരിപ്പണ്ടേ ഒരു 3 രൂപ കിട്ടിയാ കൊള്ളാം. 3 രൂപ മതിയോടി? 2.5 ഒണ്ടേര 5 രൂപതാ. നീ അറിഞ്ഞില്ല, ഞാൻ ഇപ്പൊ വരാം. നീ വിവരം പറയടാ. എങ്ങോട്ടാടാ നീ കൂരിട്ടത്തെ എന്നെ വലിച്ചോണ്ട് പോകുന്നത്? ചുമ്മേ എടാ, നിന്നെ ഒന്നും ചെയ്യില്ലടാ, ഒന്നും ചെയ്യില്ല. വിവരം പറയാതെ ബൊമ്മി ഇവിടെ നനഞ്ഞ് എനിക്ക് നിന്നെ സംശയമാ. അയ്യോ അയ്യോ അയ്യോ, ചുമ്മേ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര? അത് നമ്മള് ജനിച്ച ദിവസം തൊട്ട് കൂട്ടി നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇവിടുത്തെ ലോകം ഭരിച്ചു നടക്കുക അവനാടാ. പരലോകം പോകും. അവൻ കുലുക്കു കുട്ടിയൊക്കെ നിർത്തി ഇപ്പൊ പുതിയ അതെന്ത് ഏർപ്പാടാടാ? പോലത്തെ ഒരു പെണ്ണിനെ അവൻ എവിടുന്നോ പൊക്കിയെടുത്തുകൊണ്ട്. നമ്മൾ ആൺകുട്ടികളാണെങ്കിൽ അവനെ തട്ടി അവളെ നമുക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ വളച്ചെടുക്കുന്ന കാര്യത്തിൽ ഞാനൊരു കാലം തന്നെയാ. അത് നിന്റെ മുഖം കണ്ടാലറിയാം എന്തൊരു ഐശ്വര്യയുടെ മുഖമാണ്. ഒന്ന് പോരാ. എടാ, ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ബെൻഡിങ് അഴിച്ചു വച്ചേക്കാം. നമുക്ക് സ്വല്പം കൂടെ അടിക്കണം. വേണ്ട വേണ്ട, അവളെ കിട്ടിയിട്ട് നമുക്ക് 3 പേർക്കും കൂടെ അടിക്കാം. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ സുപ്രസിദ്ധ സിനിമാ നർത്തകി തഥാലങ്കരി ഗിരിഗിരി ഭായിയുടെ നൃത്തം വൈരയാവൈ. ഫീസില്ല, പ്രവേശനമില്ല, ആർക്കും കാണാം. ലോകപ്രസിദ്ധിയായ തഥാലങ്കരി ഗിരിഗിരി ഭായിയുടെ നൃത്തം കാണാൻ സുവർണാവസരം, ആർക്കും കാണാം. വൈരയാവൈ. എടാ പപ്പു, എടാ വരണം പപ്പു, എടാ എടാ തന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അങ്ങനെ വിളിക്കല്ലടി. എനിക്ക് കുറച്ചില്ല, നമ്മൾ തമ്മിൽ പരിചയമുള്ളത് ആരും അറിയണ്ട. ആ താനിപ്പോ വലിയ ആളായിപ്പോ അല്ലേ, എന്നാലോ പഴയ കുളിക്ക് കുത്തു നടക്കല്ലേ.
Oh,
എന്നെ മാറ്റിട്ട് കളഞ്ഞു. ഈ മാറ്റം കൊണ്ട് ഇനി ഞാൻ എങ്ങനെ മല്ലാത്തിനും. മോളെ നളിനി, അർപ്പത്തിരിക്കുന്ന പാൽപായസം പോയിന് പോകല്ലേടി. കരിമീൻ പാലൂര് വെച്ചാ മതി, വേണമെങ്കിൽ മൂന്നാലെണ്ണം എടുത്ത് പൊരിച്ചോ. ആടിന്റെ കറ വളർത്താൻ പോ, മുള അധികം ചേർക്കല്ലേ, അത്തന്നത് ഇഷ്ടമല്ല. കോഴിയെ കൊന്നോടി, അപ്പച്ചൻ ഇപ്പൊ വരും. നാളെ വന്ന ചോദ്യം ഞാൻ എന്ത് ചെയ്യും? നീ പള്ളി പോരുത്, അവരെന്ത് ചെയ്യുമെന്ന് കാണട്ടെ. അയ്യോ, അപ്പച്ചനെന്നെ കൊല്ലും. നമുക്ക് ഈ നാട് വിട്ട് എവിടെങ്കിലും പോവാം. നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണിക്കിട്ടില്ല, അത് തീർച്ച. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ അപ്പച്ചൻ പാവമാണ്. നമ്മുടെ അച്ഛന്മാർ രണ്ടും പാവങ്ങളല്ല, എനിക്ക് അവരെ വെറുപ്പാണ്. അല്ല പ്രഭേട്ട, അവരെന്നെ നമ്മെ ഇതുവരെ വളർത്തിയത്? നമ്മളെ വേദനിപ്പിക്കാൻ, ഭീതിപ്പിക്കാനല്ലേ ഇതിനുവേണ്ടി വളർത്തണ്ടായിരുന്നു. പഴയ മനുഷ്യരല്ലേ, അവർക്കിതൊന്നും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും. കാര്യം പറയാൻ ഗ്രേസ് ഇത്രയും വളർത്തി വരണമെന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നീ പിരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് പുന്നമോട്ടിൽ വറീച്ചിന്റെയും ഭാര്യ അച്ചാമ്മയുടെയും മകളായ ഈ നിൽക്കുന്ന ഗ്രേസിയെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കുരിയത്തറ ഔസഫിന്റെയും ഭാര്യ റോസമ്മയുടെയും മകനായ ഈ നിൽക്കുന്ന കുഞ്ഞുമോനെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? എന്നോട് ക്ഷമിക്കണ അച്ഛോ, എനിക്ക് സമ്മതമല്ല. തരവഴിത്തരം ഞങ്ങളോട് വേണ്ടായിരുന്നു അറിയിച്ച, ഇതൊരു തരം തങ്കല്ലായ്മയായി പോയി. ഇങ്ങനെയൊന്ന് എന്റെ ആയുസിൽ ആദ്യമാണ്. മനസ്സിയോദ്യം കഴിഞ്ഞ് പെണ്ണിന് വയറ്റിലുണ്ടായി എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കുറെ കടന്നുപോയി. ഇയാള് സമാധാനം പറയാം, ഞങ്ങൾ എന്താ ചെയ്യണം? അവൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടായിരിക്കും. താൻ തന്നെയാണോട് അവളുടെ തന്ത? താൻ പലവട്ടം വന്ന് കണ്ടതല്ലേ ഞങ്ങളുടെ ചെറുക്കനെ? എടാ ജോർജ് കുട്ടിയെ, ഒന്നും കൂടി തിരിഞ്ഞെന്നേ, ഇയാളൊന്ന് കാണട്ടെ. നോക്കടോ, എന്റെ മോൻ എന്താണ് ഒരു കുറവ്? വായി പച്ച, ആണും പെണ്ണും കേട്ട ഇയാളോട് വാർത്താനും പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ ഇത്രയും വർഷത്തെ പുരോഹിത ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊന്ന് ആദ്യമാ. മനസ്സ്യോദ്യത്തിന് ഒരു പെണ്ണും എതിര് പറയാറില്ല. അതൊന്നുമല്ല കാര്യം. എന്താണെന്ന് ഗ്രേസിയോട് തന്നെ ചോദിക്കാം. അവളെവിടെ? പറയൂ മകളെ, മനസ്സ് ചോദ്യം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. നീ എന്തുകൊണ്ട് എന്നെ സമ്മതിച്ചില്ല? പറയൂ, എന്താണെങ്കിലും പറയൂ. ചെറുപ്പത്തിന്റെ ചാവല്യങ്ങൾ മനസ്സിനെ പല വഴിക്കും കൊണ്ടുപോകും. നാം കണ്ടുമുട്ടുന്ന പലരോടും നമുക്കിഷ്ടം തോന്നും. പക്ഷേ ജീവിതമാകുന്ന ഈ മഹായാത്രയിൽ
അതെല്ലാം നിസ്സാര കാര്യമാണ്. നീ കൊച്ചുകുട്ടിയാണ്, ജീവിതം ആരംഭിച്ചിട്ടില്ല. നിനക്ക് മുമ്പേ ജനിച്ച് നിന്നെക്കാൾ കൂടുതൽ ജീവിതാനുഭവമുള്ളവർ പറയുന്നത് കേൾക്കുന്നതല്ലേ നല്ലത്? ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ആ വിവാഹം തന്നെ നടത്തി കൊടുക്കും. അച്ഛൻ എന്താണെന്നുള്ള പറയുന്നത്? എന്റെ മോളെ നായകർക്കണം കൂടി ഞാനങ്ങനെ കെട്ടിക്കും. ജാതിയും മതവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ല, മനസ്സിന്റെ ചേർച്ചയാണ് കുറച്ച് ജീവിതത്തിന്റെ രഹസ്യം. അത് അമ്പലത്തിൽ വെച്ചായാലും പള്ളിയിൽ വെച്ചായാലും എല്ലാം ഒന്നല്ലേ. അച്ഛൻ പറയുന്നത് നീ മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ ഈ ഇടവക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈ ഇടവകയിൽ എല്ലാ ജാതിക്കാരും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. നമ്മുടെ മനസ്സിലെ മുള്ളുവേരുകൾ പൊളിച്ചു കളയാതെ ആ തിരുമുറുകൾ ഉണങ്ങിയില്ല. എന്റെ കൊക്കിന് ജീവനോടത്തോളം കാലം അത് നടക്കില്ലോ. അവൾ ഈ വീട്ടിൽ കിടന്ന് പെട്ടാലും വേണ്ടില്ല. അങ്ങനൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് വിചാരമില്ല. അയ്യോ, അച്ഛൻ വിചാരിക്കുന്ന പോലല്ല, അവൾ മഹാവള്ളി. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബക്കാർ സമ്മതിക്കില്ല. ജാതി നോക്കണ്ട അച്ഛോ. അവർ തമ്മിൽ അടുക്കാൻ ജാതി ഒരു പ്രശ്നമായില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ ഒന്നിച്ച് ജീവിക്കുന്നതിന്റെ നല്ലത് പറയാൻ കഴിയും. ഇനിയെല്ലാം നിങ്ങളെ ഇഷ്ടം. ഞാൻ വരട്ടെ ദേവിയമ്മ. അച്ഛൻ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിച്ചില്ല. ഓ, സാരമില്ല, ഞാനിവിടെ തന്നെയല്ലേ, എപ്പോഴും കുടിക്കാമല്ലോ. തണുല്ലേ, ഇറങ്ങട്ടെ. പിന്നെ അച്ഛനോട് അങ്ങനെ പറഞ്ഞെങ്കിലും മറ്റുള്ളവരോട് പ്രഭാകരന്റേതാന്നേ പറയാവൂ. നീ എന്ത് മണ്ടത്തരാടി പറയുന്നു? മണ്ടത്തരമല്ലെന്നേ, പ്രഭാകരന്റേതാന്ന് പറഞ്ഞാൽ നമുക്ക് ജയമായി. പുന്നമൂട്ടിക്കാരെ നമ്മൾ തോപ്പിച്ചെന്ന് വരും. നിനക്കും എന്നെ മനസ്സിലായില്ലടാ. മനസ്സിലായടാ, പക്ഷേ എന്റെ പെങ്ങൾ ഗർഭിണിയായപ്പോഴേ ശരിക്കും മനസ്സിലായുള്ളൂ. എനിക്ക് ഗ്രേസിയോട് ഇഷ്ടമാണോടാ? അതറിഞ്ഞിട്ടും ഞാൻ ഒന്നും പറഞ്ഞിട്ടല്ലോ. ഇന്ന് ഗ്രേസിക്ക് പറ്റിയത് എന്നിൽ നിന്നും നിന്റെ പെങ്ങൾക്കാണ് പറ്റിയതെങ്കിലോ? നമുക്കൊരു വീടേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്ന് രണ്ടായി. വേലി കെട്ടി, ശത്രുക്കളായി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടുകയും ചെയ്തു. നീ പറ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാതിരിക്കുക. ഹരി തീർന്നു പോയി, നാളെ വരും. ആരെയല്ലോ രണ്ട്, നിനക്ക് എന്താ വേണ്ടേ? ഞാനിവിടെ വായന നോക്കി ഇങ്ങനെ തുടങ്ങിട്ട് നേരെ കുറെ മേടിക്കാൻ പറ്റില്ല. അപ്പുറത്തെട്ടിയല്ല, അവിടെ ഒരു ഈ ചാട്ടി ഇരിപ്പുണ്ടല്ലോ, അങ്ങോട്ടല്ലേ. അത് മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട് കയ്യൊഴിഞ്ഞിട്ട് ഊരേ നിലവായിട്ടൊന്ന് കണ്ടിട്ട് നാള് പറയാ. ഇത് ഇവിടെ മാത്രം വരുക. അരിയില്ലേ രണ്ട് കിലോ പയർ. സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക, ചന്തയ്ക്ക് പോയില്ല, നാളെ പോണം. പിന്നെ എന്തിനാ കടയും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? അരക്കിലോ മുളകാടോ പനിക്കുട്ടി സായിപ്പേ. ഉള്ളവൻ ഉണ്ണുമ്പോ ഒരു കരുത് മനമേന്ന ഒരു പഴഞ്ചൊല്ലേ. കുടുംബത്തിലിരിക്കുന്ന ഒരു മാനമര്യാദയായിട്ട് നേരെ വഴിക്ക് നടക്കണം, ഇല്ലെങ്കിലേ ഇതൊരപ്പുറം സംഭവിക്കും. തനിക്കറിയാവോ തനിക്ക് എന്തരിയാ വേണ്ടേ? കുത്തരി വേണോ, പൊക്കാളി വേണോ, നെല്ലരി വേണോ, പഴം വേണോ, ആനക്കൊമ്പം വേണോ? ആനക്കൊമ്പം എന്താ വില? 2 രൂപ. രണ്ടു കിലോ അരിങ്ങിട്. ആന്നില്ലേ, ഇവൻ കൊറേ നേരം വായി നോക്കി നിൽക്കാൻ തുടങ്ങി. എന്നാ കൊണ്ട് പോവോ? കാക്കിലോ പുളി. അങ്ങേ കടയിൽ ഒരു ഉള്ളിയില്ല. ഉള്ളിയുണ്ടാ പാപ്പി? നമ്മളെ ചാക്കോ സാറിന് നമ്മളെ പാതാലിലെ പെരേടം വേണോന്ന് പറഞ്ഞു. വിലയൽപ്പ കുറവാ. ഞാൻ 30,000 ചോദിച്ചു, 25 ഞാൻ എടുക്കും. നീ ചാക്കോ സാറിനെ കണ്ട് എനിക്ക് സമ്മതമാണെന്ന് പറ. പക്ഷേ കാശ് ഇന്ന് തന്നെ കിട്ടണം, നാളെ ചായക്കിടക്കാനുള്ളതാ. കണ ഒഴിഞ്ഞ് നടക്കുന്ന കണ്ടില്ലയോ? അവിടുത്തെ കച്ചവടം പൊടി പൊടിച്ച് കടവാണ് കിട്ട. വല്യമ്മയ്ക്ക് എന്താ വേണ്ടേ? നീ എന്താ ഇങ്ങനെ നിക്കണം നോക്കിട്ട്? പോപ്പി, അയാൾ പാറക്ക് തെങ്ങും തോപ്പ് വിറ്റെന്ന് പറഞ്ഞു ശരിയാണോ? ആ, അത് നമ്മുടെ നേഴ്സ് ചോശാമ മേടിച്ച് പേർഷ്യെന്ന് കൊണ്ടുവന്ന പണവാ. നല്ല വില കിട്ടി കിട്ടാ. നാളെ അതിനും കൂടുതൽ ചരക്ക് ഈ കിളയിൽ ഇറക്കണം. എടാ പാപ്പി, നീ പോകുന്ന വഴിക്ക് ആ കാതറക്കോട് ലോറി നാളെ വേണമെന്ന് പറ.
അപ്പൊ ഞാൻ പോയിട്ട് വരാല്ലേ? അപ്പൊ ഞാൻ പോയിട്ട് വരാല്ലേ? അല്ല, ഞാൻ നീ പോയേച്ച് വരാമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ നോക്ക്, എന്റെ കൂട്ടി കാശ് വരും. നീ പോയി ആ ചാക്കോ സാറിനെ കണ്ടിട്ടു. അത് മതി. ഒരു കുപ്പിടുവാണ് മൂത്തത്. കള്ളം പറയാനാണെങ്കി ഇവിടെ കള്ളില്ല കേട്ടോ. ആ രാമച്ചൻ എന്നെ അരിയിട്ട് പറയുന്നു. ഓ രാമച്ചൻ രാമച്ചൻ, ഇങ്ങോട്ട് തന്നാ മതി. മേരി എന്നെ നോക്കി വളർത്തത് പോലെ വളർത്തുക. ഇതെല്ലാം ദൂരം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലിരിക്കട്ടെ, എന്റെ അത്രയും ആശയാണോ? ഉച്ചക്കത്തെ വിലയില്ല നിന്റെ ഒക്കെ. ഒരു പച്ചവളവും രണ്ടും ഉപ്പും മതി. പിന്നെ ഇവിടെ വെടിയിറച്ചി എന്തുകൊണ്ട്? കൊക്കുണ്ട് കൊക്ക്. എന്നാലേ വെടിയിറച്ചി ഉള്ളത് മുഴുവനും ഒരു മൂന്ന് കുപ്പി തള്ളും. എളുപ്പം ചൂണ്ട, ഇന്ന് വിഷുവാ, നേരത്തെ പോണം. വെടിയിറച്ചി കുറച്ച് എനിക്കും വേണം. നിന്നെ കണ്ടിട്ട് കുറെ കാലം ആയല്ലോടാ ബാപ്പി. നീ എവിടെയാ? ഇപ്പൊ ജോലിയും പണിയൊക്കെ ഉണ്ടോടാ? അങ്ങനെ കഴിയുന്നവരാണ്. എന്താണോ ഞാനല്ലേ ആദ്യം ഓർഡർ ചെയ്ത്? എന്നാ തനിക്ക് കണ്ണു പിടിക്കില്ലയോ? കൃത്യമായി കാശ് കൊടുക്കുന്ന മാന്യന്മാർക്ക് ആദ്യം കൊടുക്കും. അല്ലടാ സൂണ, വെറുതെ എരി പിള്ളാച്ച. അപ്പൊ പഴക്കം ഉണ്ടാക്കല്ലേ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ പറയും നോക്കളെ. എടാ സൂണ, എന്റെ പറ്റിൽ ഒരു കുപ്പി കള്ളി പാർട്ടിക്കൂടെ. എടാ സൂണ, എന്റെ പറ്റിൽ രണ്ട് കുപ്പി കള്ള് പാർട്ടിക്കൂടെ. നല്ല കപ്പയും മത്തിയും കാണും. നീ മേടിച്ച് കഴിച്ചോ. എടാ ബാബി, നിനക്ക് കോഴിയൊക്കെ എന്നെ ഇഷ്ടം. എന്റെ കണക്കില് രണ്ട് പ്ലേറ്റ് പാവ കിട്ടുന്നു. ആ Oh.
ജീപ്പിന്റെ ബാക്കി കായ കിട്ടിയില്ല വരയിച്ച മുതലാളി തരാമല്ലേ ഇപ്പൊ അല്പം ഞെരുക്കത്തില്ല ഒരാഴ്ചക്കുള്ളിൽ തന്നേക്കാം ഒന്നും രണ്ടും രൂപയായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു ഇത് 10,000 രൂപയില്ലേ അപ്പച്ചാ ഇന്നും നാളെ എന്ന് പറഞ്ഞ് അലിയാരെ ഇങ്ങനെ നിർത്തി വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല ഒരു 15 ദിവസമെങ്കിലും കഴിയാതെ നമുക്ക് ഈ കാശ് കൊടുക്കാൻ ഒക്കെയല്ല അയ്യോ അതൊക്കൂല ഇപ്പൊ കൊടുത്ത കായ് തരാൻ ആളുകൾ ഇഷ്ടമായിട്ടുണ്ട് എന്നാ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കായിരിക്കും നല്ലത് ഒരു 15 ദിവസം ഞങ്ങൾ ക്ഷമിച്ചൂടെ 15 ദിവസം കഴിഞ്ഞാൽ കായ് കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് നിനക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ നിന്റെ വണ്ടി നീന്ന് കൊണ്ടുവയ്ക്കോ ലേബി ആ താക്കോലം കൊടു അങ്ങനെ ദേഷ്യപ്പെടാനല്ല നമ്മൾ പറഞ്ഞത് കായിന്റെ വലിവ് കൊണ്ട് പറഞ്ഞു പോയതാ ആ നിക്കു മുതലാളി വേണ്ട വേണ്ട നീ തന്റെ കയ്യപ്പ് എനിക്ക് വേണ്ട താൻ മേടിച്ച കാശിനി എന്നിട്ടവൻ അങ്ങനെ പോകല്ല വരയിച്ച മുതലാളി നമ്മൾ പറയണതൊന്ന് കേക്ക് പുന്നമൂട്ടി പറയിച്ച ആരുടെ മുമ്പിലും തോറ്റിട്ടില്ലടാ അതാ നല്ലത് അലിയാരെ ഈ ജീപ്പ് കൊണ്ട് വീട്ടിൽ ഒരു ആവശ്യമില്ല കടം കയറി കട രണ്ടും പൂട്ടി
ഇനിയിപ്പോ ഇതും കൂടി നോക്കി നടത്താൻ അപ്പച്ചൻ സാധിക്കില്ല ബേബി കുഞ്ഞ് ജീപ്പ് കൊണ്ടുപോയിക്കോ ഞമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നോളാം വേണ്ട ലിയറേ ഈ ജീപ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരാനുള്ള കാശ് കൊണ്ട് വന്നാൽ മതി ഇപ്പൊ അത് കിട്ടിയാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നടത്താം ഇതാ താക്കോല് എന്നാ പിന്നെ ഈ സൈക്കിള് കൊണ്ടുപോയിക്കോളൂ ബേബി കുഞ്ഞ് തൊമ്മീനെ ഏൽപ്പിച്ചാ മതി വേണ്ട ലിയറേ ഞാൻ നടന്നു പോയിക്കോളാം
എല്ലായിടത്തും നോക്കി, ഒരിടത്തും ഇല്ല. കാർത്തികേയന്റെ വീട്ടിലും ഇല്ല. എന്തെരുപ്പായിരിക്കുന്നത്? നിങ്ങൾക്ക് നനച്ചേ? അവൻ പോയില്ലേ? കൂടെ അവൻ പോയി കാണും എന്ന് വെച്ച് നമ്മുടെ മോളെ നമ്മൾ അന്വേഷിക്കണ്ടേ? ദേവി ബത്താനിലേക്ക് പോയിരിക്ക. എന്തിനാ അന്വേഷിക്കുന്നത്? അവള് അവൾക്ക് ഇഷ്ടപ്പെട്ടാണല്ലോ ജീവിക്കട്ടെ. നിങ്ങൾ അതുവരെ എത്തിയോ? ഇപ്പഴേ തോന്നിയുള്ളൂ. എന്തിനാ കുഞ്ഞച്ചാ വീണ്ടും വീണ്ടും വരുന്നത്? ഞാനും ഈ പുരയുടെ വന്നു. കുഞ്ഞച്ചെ തരാനുള്ള കാശിന് ഇതിലേത് വേണമെങ്കിലും എടുത്തോ. കുഞ്ഞച്ചായ വന്നത് അതിനൊന്നുമില്ല. ഞാനേ നമ്മുടെ കാലയെ വിൽക്കണ കാര്യം പറഞ്ഞു. എന്നാ പിന്നെ കുഞ്ഞച്ചായന് കൊടുത്ത നമ്മുടെ കടവും കുറെ തീരുമല്ല. ഓഹോ, കൊണ്ട് പറ്റുള്ളൂ. എന്റെ മോള് പോയി, അതൊന്നും സഹിക്കത്തില്ലേ. കുഞ്ഞച്ചൻ കാളെ മേടിച്ച ഈ വണ്ടി ഇവിടെ കിടന്ന് ഉറഞ്ഞു പോവാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? കുഞ്ഞച്ചന് വേണമെന്ന് ചോദിച്ചു. കുഞ്ഞച്ചായ ഒന്നുകൂടെ വന്നേ. കുഞ്ഞച്ചൻ കാളെ മേടിച്ച സ്ഥിതിക്ക് വണ്ടിയും വേണ്ടി വരുമല്ലോ. ഞാൻ പാപ്പയോട് പറഞ്ഞായിരുന്നു വേണമെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളാൻ. അത് പഴകി തുടങ്ങിയില്ല. അത് ഉപയോഗിക്കാതെ കിടന്നിട്ടാ. ഒന്നും എനിക്ക് എടുത്താൽ ഒരു കുഴപ്പമില്ല. വണ്ടി നല്ലതാ, വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. നീയല്ലേ ഓടിക്കേണ്ടത്, വാങ്ങിച്ചോ. എന്താകുന്നാണ് വിളി? അത് കുഞ്ഞച്ചൻ തീരുമാനിച്ചാവുന്നു, ഇവൻ അറിയാവല്ലോ. വീണുറങ്ങുമി വഴിയമ്പലത്തിൽ നിന്ന.
ഞാനിത്തിരി കഞ്ഞോളത്തിന് വന്നതാ, തുണി മുക്കാനാ. കഞ്ഞോളം തീർന്നു പോയല്ലോ കാർത്തിയനി, അത്താഴത്തിന് അരി ഇടാൻ പോകുന്നതേ ഉള്ളൂ. ആ നമ്മുടെ കടയിൽ തെക്കരാരാണ്ട് കച്ചവടത്തിന് വന്നു. ഇപ്പൊ നല്ല പെരുത്ത കച്ചവടാ. പറയച്ച മാപ്പിളയുടെ കടയെ അവര് വാങ്ങിച്ചു. ബേബിയുടെ കട നടക്കുന്നുണ്ടോ? ഓ അത് നടക്കണോ നടക്കാത്ത ഒരുപോലെ കട സാമാനൊന്നും ഇല്ല. ചിലപ്പോ കടന്നത് വെറുതെ ഇരിക്കണ കാണാം. പൊളിഞ്ഞപ്പോ രണ്ടു കൂട്ടർ ഒന്നിച്ചു പൊളിഞ്ഞു. അച്ഛന്റെ മുഖത്ത് നോക്കുമ്പോഴാ വിഷമം. അച്ഛൻ എങ്ങനെ മാറിപ്പോയി? ദേവചേച്ചിയും മുണ്ടാട്ടം മുട്ടിപോലെയായി. പഴയ കളിയും ചിരി ഒക്കെ പോയി. അതൊക്കെ ഇനി ഓർക്കാതിരിക്കുകയാണ് നല്ലത് കാർത്തിയേനി. ചേട്ടനും പോയി കളഞ്ഞില്ലേ? തുണി മുക്കി പിഴിഞ്ഞു വച്ചേക്കണം, അവന്ന് വിരിച്ചിട്ടിട്ട് വരാം. അന്തിക്കുറുവട്ടി പുല്ലുതഴ ആലോലം തുള്ളിക്കുൾ തൊടുകാളേ, ആലോലം തുള്ളിക്കുൾ തൊടുകാളേ. ചന്തയിലേക്ക് ആണെങ്കി ഞാൻ കൊണ്ട് വിടാ. വേണ്ട, നീ പോയിക്കോ. നമ്മളെ കാളകളൊക്കെ ഉണ്ടാ മിടുക്കന്മാരായത്. ആ
ഭാർഗവനോ നീ ഇപ്പൊ എവിടെയാ? ഇവിടൊക്കെ തന്നെയായിട്ട് ഇങ്ങനെ അല്ലറ ചില്ലറ പണികളായിട്ട് ജീവിക്കുകയാണ്. നീ എവിടെ തമ്മി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സത്യത്തിൽ ഇപ്പൊ ഇവന്റെ കൂടാ. മുതലാളി എങ്ങോട്ടാണാവോ? കുറച്ച് അരിയും സമ്മാനവും മേടിക്കണം. നമുക്ക് പോവാം. നമുക്കേ അതിലെ പോകണ്ട, ഇതിലെ പോ. അങ്ങനെ ഉണ്ടി കൊടുക്കാൻ സൈക്കിളെ പോകുന്ന ഇതിലെ പോ. ശവരം ഒരു 5 കിലോ അരി വേണം. മകൻ പോയിട്ട് വിവരമൊന്നും ഇല്ലല്ലേ? കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയും മുളകും കൂടെ ഇട്ടേ. സാധനങ്ങൾക്കൊക്കെ എന്തു വിലയാണെന്ന് മാർക്കറ്റിലേക്ക് അടുക്കാനേ വയ്യ. 15-20 കാശ് നാളെ ഇങ്ങ് എത്തിക്കാം. എടാ ചവരോ, ആ വട്ടയെടുത്ത് മാറ്റി വെച്ച് കാശ് തന്നിട്ട് സാധനം കൊണ്ടുപോയാ മതി. ആശാൻ നാളെ തന്നെ പറ്റുകയില്ല. ആശാനെ കടമേർപ്പാടേ വലിയ പുലിവാല. പിന്നെ പണം കൊടുത്ത് വാങ്ങിച്ചോണ്ടേ. സാരമില്ല, അപ്പൊ എനിക്ക് തന്നാ മതി. പിടിക്ക്. നാളേക്ക് നല്ല വിശ്രമം വേണം. ഏതെങ്കിലും നല്ല ഇംഗ്ലീഷ് വൈദ്യന്മാരെ കാണിക്കുന്ന നല്ലത്. ഇന്ന് എന്നെ കാണിച്ചാലോ? വേണ്ട വേണ്ട, ഞാൻ 1-2 മരുന്ന് കുറിച്ച് തരാം. അതും കൊടുത്ത് 2 ദിവസത്തെ വിശ്രമവും കഴിഞ്ഞിട്ട് മതി. എന്നാൽ ഞാൻ വരട്ടെ. ഒന്നും പറയാറായില്ല. ഇപ്പോഴും മയക്കുമോ? ഞാൻ പോട്ടെ, എവിടുന്നെങ്കിലും ഇത്തിരി പൊടിയരി വാങ്ങിക്കണം.
Thank you.
കരയായിരിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വിളിക്കുമ്പോൾ നാം എല്ലാം പോകേണ്ടതല്ലേ? എനിക്ക് ആരില്ലച്ചോ. നമുക്ക് എല്ലാവരും ഉണ്ട്. നമ്മെ സ്നേഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റും. ഒരു നല്ല സമരിയക്കാരനെ പോലെ നന്മയും സ്നേഹവും എന്നും മനസ്സിലുള്ളവർ ഈ ഭൂമിയിൽ ഒരിക്കലും ഒറ്റയ്ക്കാവുകയില്ല. അച്ഛൻ ഉപസാരിപ്പിക്കുക. വന്നില്ല. മരിക്കുന്നതിന് മുമ്പ് അയാളെ കാണാനൊക്കെ ഇല്ല. ഞാൻ മരിച്ചാ പിന്നെ അയാൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഒന്നല്ലേ? അച്ഛ അയാളോട് പറയണം, പോകാൻ നേരത്തെ ഞാൻ അന്വേഷിച്ചെന്ന്. അധികം സംസാരിക്കുന്ന അച്ഛനറിയാമോ, ഞങ്ങൾ പഴ കളിക്കുമ്പോ പഴക്കിടും. രണ്ടുപേരും മുഖവും വെളുപ്പിച്ച് മാറിയിരിക്കും. നാളും വലിയ വാശിക്കാരനാണ്. ഞാൻ തോറ്റു കൊടുക്കാൻ വേണ്ടി അയാൾ കാത്തിരിക്കും. അയാൾ തോറ്റു തരാൻ വേണ്ടി ഞാനും കാത്തിരിക്കും. അവസാനം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തോക്കും.
തനിച്ചാക്കിയിട്ട് താൻ പോയല്ലേ. തന്റെ മനസ്സിലുള്ളത് മുഴുവൻ താൻ പറഞ്ഞു തീർത്തു. പക്ഷെ എന്റെ കുറ്റങ്ങൾ ഏറ്റു പറയാൻ താൻ എനിക്ക് സമയം തന്നില്ല. ഇനി ഞാനതൊക്കെ ആരോട് പറയും? തനിക്ക് അവിടെയും ഒരു കൂട്ട് വേണ്ടേടോ? പാവം ഈ കിളവനെ കൂടി. നിഴൽ വീണുറങ്ങൂമീ വഴിയമ്പലോ.